നമ്മളെന്ത് നമ്മളെല്ലാം പൊട്ടന്മാരാണെന്നാണ് ഇവന്മാരുടെ വിചാരം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ എന്തല്ല, വെറും പൊട്ടന്മാരാണ്, വിവരമില്ലാത്തവന്മാരെന്നാണ് ഇവന്മാരുടെ വിചാരം. നമുക്ക് നമ്മുടെ സുജിത്തേട്ടൻ ഒരു ഹോട്ടലിൽ ചെന്നപ്പോ അദ്ദേഹത്തിനുള്ള പെരുമാറ്റം, അദ്ദേഹത്തിന് റൂം കൊടുക്കാത്ത അവസ്ഥയാണ് നമ്മളിപ്പോ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. നോക്കാം, എല്ലാരും ടയർഡായി. ശരിയാടാ, അവന്റെ മുമ്പിൽ വല്ലതും കാണാവടാ, എനിക്കൊന്നും കാണുന്നില്ലടാ, അവര് കാണാതിരിക്കല്ലേ. അങ്ങനെ 18 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗുവാഹട്ടിയിൽ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലെത്തി. ഞാൻ ബാഗ് എടുക്കാനായിട്ട് ആരെങ്കിലും വിടാമോന്ന് ചോദിച്ച് അകത്ത് പോയിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. നമ്മുടെ ഈ 3 ബാഗുണ്ട്, രക്ഷയാണ് ഇവിടെ ഉറങ്ങുകയും ചെയ്തു. താങ്ക് യു ഭയ്യ, താങ്ക് യു. You can talk to manager. You speak to manager. You speak to manager. If there is extra, do you have a Goa Bibo voucher with you? I'll show you Goa Bibo voucher if you want. This is the Goa Bibo voucher, sir. You show me where it's written that I have to pay extra for this. If there is extra adult, what is this? Adult 3 child hai na? That is adult 3 child. Main samajh gaya aapka problem. That is adult 3 child, right? Adult 3 child aur ek bachcha. Sir, mera bhi bachcha. ഏതോ ഗോയവേ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ചേട്ടൻ ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഡൗട്ട് ആണെന്നുള്ള രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫ് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ക്ലാരിഫൈഡ് പറയുന്നത് 3 അഡൾട്ട്സും ഒരു കൊച്ചു അങ്ങനെ എഴുതിയിരിക്കുന്നു, അത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. And do you imagine for me to come and sir, aap bol rahe hain main ek employee yahan par kaam kar lega. You speak to the manager, it's not my job. Kal subah hum log baat karenge, lekin aap manager se baat karenge to you, lekin mere ko entry karna padega kyunki sir, you can do it yourself. ഇപ്പൊ നമ്മുടെ സുഹൃത്തേട്ടൻ മാനേജറിനെ വിളിക്കാൻ പറഞ്ഞു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരൻ 3 അഡൾട്ട്സിന് ഒരു ചിൽഡ്രനും വേണ്ടിയാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ പുള്ളിക്കാർ അവര് പറഞ്ഞ അവരുടെ സ്റ്റാഫ് ആണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു മാനേജറിനെ വിളിക്കാൻ പറഞ്ഞു. ബാക്കി ഇനിയിപ്പം കാണാം. നമ്മള് ഗോവ ബിബോയിൽ നിന്നും 3 പേർക്കും ഒരു അഡൾട്ടിനുള്ള റൂം ബുക്ക് ചെയ്തു 5500 കൊടുത്തിട്ട്. ഇവിടെ വന്നപ്പോ അവര് പറയാണ് ഞാൻ എക്സ്ട്രാ ബെഡിന് ഒരു 1000 രൂപ കൂടെ കൊടുക്കണം എന്നാണ് ഇവര് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ വൗച്ചറിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് 5500 രൂപ നമ്മള് 3 അഡൾട്ട്. കൃത്യമായിട്ട് കേട്ടല്ലോ, കൃത്യമായിട്ട് ഒരു വെബ്സൈറ്റിന്റെ പേരും പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് 5500 രൂപയ്ക്ക് 3 പേർക്കും ഒരു കൊച്ചിനുള്ള ഒരു ഓർഡർ ചെയ്തതാണ്. ബാക്കി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഇവര് വന്നപ്പോ പറയുന്നത്. നമുക്ക് അഡീഷണൽ ഇനി 1000 രൂപ കൊടുക്കണമെന്ന്. എനിക്ക് ഗോവായ് ബിബോയിൽ നിന്ന് കിട്ടിയ വൗച്ചറിനകത്ത് അഡീഷണൽ പൈസ കൊടുക്കണമെന്ന് എഴുതിയിട്ടില്ല. ഞാൻ ഗോവായ് ബിബോയിൽ വിളിച്ച് സംസാരിച്ചു, ഇവരും ഞാനിവിടെ ഫോൺ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പം ഇവരെന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഗോവായ് ബിബോ വിളിച്ച് സംസാരിച്ചപ്പം അവരെന്നോട് പറഞ്ഞത് നിങ്ങളുടെ ബുക്കിംഗ് ഓൾറെഡി 3 പേർക്കുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇവരെ ഹോട്ടലിലുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല. സിവിയർ ടൂറിസ്റ്റ്. You should not deal with tourists like this. Maybe you have an employee, sir. I have told the management to call you, I will do that. Here, the extra, extra bed ka jo mention karta hai yahan par extra bed ka already mention guide extra deta hai. See, what is your room capacity? You tell me this, what is your room capacity? Booking ka se kya you are giving the room for 2 adults, right? Mm-hmm. Okay. Mm-hmm. And if it's written 3 adults here, that means you have already charged for 3 adults. See, it is already written 2 years. You can mention here 2 years. Bhaiya, abhi ek minute. Adult 3, child 1. ये क्या है? अडल्ट 3. ये देखो ना, अडल्ट 3, चाइल्ड 1, एडल्ट 2 एंड 2 ईयर स्पेक्स है ना. बात कर लीजिए, क्या लिखा? अडल्ट 3 और चाइल्ड 1. അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് അഡൾട്ട് 3 ചിൽഡ്രൻ 1. അത് 2 വയസ്സിന് താഴെ നേരത്തെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. Adult 3, either 2 years, 2 years, child 8, 2 years.
ठीक है आपके मैनेजर को बुलाओ ना। मैं क्या करेगा मैनेजर आने के टाइम में, मैं इधर रिसेप्शन में बैठ जाएगा। ये क्या लिखा भैया, एडल्ट थ्री एडल्ट्स लिखा इधर, ये टू है आपका चाइल्ड। അപ്പൊ ശ്വേതമ്മ മര്യാദയ്ക്ക് എന്നാ പറയണം, നിങ്ങളുടെ മാനേജറിനെ വിളിക്കും, മാനേജറിനെ വിളിച്ച് കാര്യം പറയാൻ നമ്മുടെ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ മാനേജറിനെ വിളിക്കാൻ വയ്യ, അതാണ് പ്രധാന ഇഷ്യൂ. ഇദ്ദേഹത്തിന്റെ ഈഗോ ഹേർട്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം റൂം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച രീതിയിലാണ് ഇത്. പൂരോഗ തോന്നിയവാസമാണ് എന്റെ കാഴ്ചപ്പാട്, ഇത് പൂരോഗ തോന്നിയവാസമാണ്. കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ രാത്രി മൊത്തം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് വലഞ്ഞു തിരിഞ്ഞ് വരുമ്പം റൂം ഉറക്കം, ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ട് വേണ്ട സാധനം, അല്ലെങ്കിൽ വട്ടായി പോയി ഉറക്കം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് എനിക്ക് അറിയാം പേഴ്സന്റ് ഉറക്കം കിട്ടില്ല വട്ടായി പോകുന്നു. കാരണം എന്ന് പറയുന്നത് തലയെല്ലാം പീരുത്ത, നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലീഫ് ആകുന്ന ഉറങ്ങുമ്പോ ആ ഒരു അവസ്ഥ. അതായത് ഇങ്ങനെ സുഹൃത്തേ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എപ്പോഴൊക്കെ എപ്പോ അരമണിക്കൂർ മുക്കമണിക്കൂറുള്ള വീഡിയോ ഒക്കെ എപ്പോ എഡിറ്റ് ചെയ്ത് ദൈവം തമ്മിൽ തന്നെ അറിയാം. ബാക്കിയും കൂടെ കാണാം. അഡൽട്ട് ത്രീ എന്ന് എഴുതിയിരിക്കുന്നു, എന്നിട്ട് അവൻ പറയാം അഡൽട്ട് വൺ. അഡൽട്ട് ത്രീ അഡൽട്ട്. Is it written 3 or 2? Is it written 3 or 2? Adult 3 and child 1, right? Yeah. And he's telling adult 2 and child 1. അവിടെ വേറൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൻ വന്നപ്പം അവിടെ താമസിക്കുന്ന ആളാണോ സ്റ്റാഫാണോ നമുക്ക് അതിനെ പറ്റിയൊന്നും പുള്ളിക്കാരൻ പറയുന്നില്ല. വന്ന് അവരെ കാണിച്ചപ്പോ അവരും പറഞ്ഞ ശരി, മൂന്ന് അഡൾട്ട്സിനും ഒരു കൊച്ചിനും വേണ്ടിയുള്ള ബുക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും ഒരു കൊടുത്ത് ഏതോ ഒരു വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്ത് അത് കുന്നുംകുളമാണോ തമ്പരാൻ അറിയാം. പക്ഷെ എന്നാലും അവിടെ ബില്ലുണ്ട്. പക്ഷെ അവർക്ക് ഈ റിസപ്ഷനിൽ ഇരിക്കുന്നതിന് എന്ത് പൊട്ടനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പതിനെട്ട് മണിക്കൂർ കേട്ടോ, പറഞ്ഞ കേട്ടോ, പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാ വന്നത്. അവസ്ഥ തന്നെ കേട്ടോ ഇതൊക്കെ ഒരു മാനേജർ ബുദ്ധിയല്ലേ. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് ഞാൻ വീഡിയോ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് സുഹൃത്തേന്റെ വീഡിയോ അതിന്റെ പീണാൻ മറ്റൊന്നും കൊണ്ടല്ല. ഈ വീഡിയോക്കകത്ത് എന്ന് പറയുന്നുണ്ട് ഒരു കുറെ നേരമുണ്ട്, ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റോളം ഉണ്ട് ഈ വഴക്ക്. ഇതിനകത്ത് ലാസ്റ്റ് ഇടക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ശ്വേതമം കയറി റേസ് ആവും, ദേഷ്യപ്പെടും. കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും ഇവർ സമ്മതിച്ചു കൊടുക്കത്തില്ല, മാനേജറിനെ വിളിച്ചാൽ ഫോണും കൊടുക്കത്തില്ല. ഇവന്മാര് കാണിക്കുന്ന പൂലോക തോന്നിയവാസമാണിത്. കാരണം പറയുന്നുണ്ട് പൈസ ഇവന്മാരെന്ന് മേടിച്ചു കഴിഞ്ഞ് ഇനി കൊടുത്താലും കൊടുത്തിട്ടില്ല, അവന്മാര് എക്സ്ട്രാ ബെഡ് വരും. ലാസ്റ്റിനകത്ത് വീട് കാണുമ്പോൾ പറയും അവന്മാര് എക്സ്ട്രാ ബെഡ് വരുന്ന തിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കിട്ടട്ടെ, എന്തിനാ നാണമില്ല, പണിയെടുത്ത് ജീവിച്ചാൽ പോരാ. നാണം കെട്ട എച്ചിത്തരത്ത് കാണിക്കട്ടെ ഇങ്ങനെ നടക്കണം, നാട്ടുകാരെയും വീട്ടുകാരെയും അല്ലെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിന്റെ അന്തസ് കളയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ളവന്മാരെയൊന്നും ഹോട്ടലിൽ പോലും വെച്ചേക്കരുത്, അവന്മാരെ എടുത്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെ ചിലപ്പോൾ അത് ബാധിക്കും. ഇതുപോലൊക്കെ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ പിന്നെ ജന്മത്ത് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹമൊക്കെ ഇതുപോലത്തെ ഒരു ഹോട്ടൽ റെക്കമെൻഡ് ചെയ്യുന്ന സജസ്റ്റ് ചെയ്യുന്ന ഈ പുള്ളിക്കാരൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എന്റെ ഒരു വിചാരത്തോളം സുജിത് ഭക്തന്റെ പ്രൊമോഷന്റെ പവർ വേറെ യൂട്യൂബറിനുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ കടൽമച്ചന്റെ വീഡിയോ തന്നെ, കടൽമച്ച 70,000 സബ്സ്ക്രൈബേഴ്സ് കണ്ട് കിടന്നതാ, പുള്ളിക്കാരൻ ഒറ്റ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ബുക്ക് കിട്ടുക കടൽമച്ചൻ അത്രയും കീറുന്നതാണ് എന്റെ വിശ്വാസം. കടൽമച്ചനെ ഞാൻ താഴ്ത്തി പറയുമല്ല, പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ കടൽമച്ചൻ 70,000-75,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു. സുജിത് ഭക്തന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ പോലും കടൽമച്ചൻ എന്നൊരു ചാനൽ ഉണ്ടെന്ന് അറിയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നതും. ആ ചാനലിന്റെ ഗ്രോത്ത് ഉണ്ടായിട്ട് കണ്ണുകളിപ്പെടുന്നു. ആഗ്രഹിച്ചിട്ടുണ്ട് പുള്ളിക്കാരനൊക്കെ നമ്മുടെ ചാനലും കൊണ്ടൊന്ന് കണ്ടെന്ന് പ്രൊമോട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് നടക്കുന്ന കാര്യമായിരിക്കത്തില്ല, അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഇതെല്ലാം കണ്ടിട്ട് വെറും നാരെ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ട്രാവൽ ബ്ലോഗറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ട മിനിമം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ ചെയ്തു കൊടുക്കും. ഇദ്ദേഹത്തിനെ പോലുള്ള നമ്മൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ സൊസൈറ്റി. ഇപ്പം നടന്നത് കേരളത്തിലല്ല, വെളിയിലാണെങ്കിലും കാണിച്ചിന്റെ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കണ്ടുവരെ ബൈ.